നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ഈ രാഷ്ട്രം ഒരു കുടുംബത്തിൻ്റെയും വ്യക്തിപരമായ സ്വത്തല്ല. ഇത് പ്രഖ്യാപിക്കുകയുണ്ടായത് മറ്റാരുമല്ല, എൻ ടി രാമറാവുവാണ്. അന്നത്തെ കോൺഗ്രസിൻ്റെ നിലപാടിനെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും രാജീവ് ഗാന്ധിയെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു എൻ ടി രാമറാവുവിൻ്റെ ഈ പരാമർശം. തെലുങ്ക് സിനിമയിലെ സൂപ്പർ സ്റ്റാർ, പിൽക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തകൻ, ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി എന്നീ തലങ്ങളിൽ പ്രവർത്തിക്കുക മാത്രമല്ല തിളങ്ങുകയും ചെയ്ത ഒരു മഹാമേരുവായിരുന്നു എൻ ടി രാമറാവു എന്നത് നിസ്സംശയം കൊണ്ടാടപ്പെടാം. സൗന്ദര്യം, ശബ്ദഗാംഭീര്യം, നർമ്മബോധം, സംഗീതജ്ഞാനം, ആക്ഷൻ, മാനറിസം, മാന്യത, ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു സമ്പൂർണ്ണ പുരുഷനായി, അല്ലെങ്കിൽ സമ്പൂർണ്ണ മനുഷ്യനായി കാണാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എൻ ടി രാമറാവുവിൻ്റേത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. പതിറ്റാണ്ടുകളോളം തിരശ്ശീലയിൽ സൂപ്പർ നായകനായി അദ്ദേഹം വിരായിച്ചു എന്നാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ സമവയസ്കനായ, ഇതിലും മികച്ച അഭിനേതാവ് എന്ന് പറയാവുന്ന നാഗേശ്വർ റാവു. പക്ഷേ ആ നാഗേശ്വർ റാവു അദ്ദേഹത്തിന് ലഭിച്ച ജനപ്രീതിയേക്കാളും ഏറെ ലഭിച്ചത് എൻ ടി രാമറാവുവിനായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു അഭിനേതാവ് എന്ന രീതിയിൽ നാഗേശ്വര റാവു ആയിരിക്കും ഒരുപക്ഷെ കൂടുതൽ ആ കാലഘട്ടത്തിൽ ശ്രദ്ധേയനായി നിന്നിരുന്നത്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ജനകീയ പിന്തുണ ലഭിക്കുകയുണ്ടായത് അത് മറ്റാർക്കുമായിരുന്നില്ല, അത് എൻ ടി രാമറാവുവിനായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അത്രയേറെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഒരു ഹീറോ എന്ന രീതിയിൽ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് എൻ ടി ആറിനെ ജനങ്ങൾ ആരാധിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തെലുങ്ക് സംസ്കാരം ഉയർത്തിക്കാട്ടിൽ അദ്ദേഹം വഹിച്ച പങ്ക്, പലപ്പോഴും സ്വന്തം സംസ്കാരത്തെ പരിഹസിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും മലയാളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും ഭാരതീയ പാരമ്പര്യമാകട്ടെ, മലയാള പാരമ്പര്യമാകട്ടെ, ഇതെല്ലാം മോശമാണെന്ന് കരുതുകയും പാശ്ചാത്യ സംസ്കാരത്തോട് നമ്മൾ എപ്പോഴും വിധേയത്വം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് നമുക്കുണ്ട്. പക്ഷേ തെലുങ്ക് സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുവാനും സ്വന്തം സംസ്കാരത്തെ ഉയർത്തിക്കാട്ടുവാനും മറ്റ് സംസ്കാരങ്ങളെ ഉയർത്തിക്കാട്ടി എന്നല്ല പറയുന്നത്, പക്ഷേ സ്വന്തം സംസ്കാരത്തെ മുറുകെ പിടിക്കുവാനും ആ സംസ്കാരത്തെ നിലനിർത്തുവാനുള്ള വലിയ കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു എൻ ടി രാമറാവു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു രീതിയിലുള്ള സംശയങ്ങൾക്കും ഇടയില്ല. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി 2 വട്ടമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകും, മാത്രമല്ല വലിയ രീതിയിലുള്ള മികച്ച അഭിനയം, മികച്ച ഭരണം കാഴ്ചവെക്കാനും അദ്ദേഹത്തിനായി എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദമുറി താരക രാമറാവു എന്നായിരുന്നു. 1921 മെയ് 22 അദ്ദേഹത്തിൻ്റെ ജനനം. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ ഗുഡിവാഡ ഗ്രാമത്തിൽ നിമ്മക്കുരു എന്ന ഗുഡിവാഡ താലൂക്കിൽ നിമ്മക്കുരു എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. കർഷക കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ലക്ഷ്മണയ്യ, മകൻ അമ്മ മാതാവ് രാമം, ഇവരുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. പ്രാഥമിക വിദ്യാഭ്യാസം വീട്ടിലായിരുന്നു അദ്ദേഹം നടത്തുകയുണ്ടായത്. പിന്നീട് വിജയവാഡയിലെ സ്കൂളിൽ നിന്ന് അദ്ദേഹത്തിന് മെട്രിക്കുലേഷൻ നേടുകയുണ്ടായി. വിജയവാഡയിൽ നിന്ന് തന്നെ പ്രീ യൂണിവേഴ്സിറ്റിയും ഗുണ്ടൂർ ആന്ധ്ര കൃഷി കോളേജിൽ നിന്നും ബിരുദവും അദ്ദേഹം നേടുകയുണ്ടായി. ഗുണ്ടൂരിൽ കുറച്ചു കാലം അദ്ദേഹം സബ് രജിസ്ട്രാറായി അദ്ദേഹം ജോലി ചെയ്യുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ വഴി ഒരു സർക്കാർ ഉദ്യോഗസ്ഥമല്ല, ഒരു ഉദ്യോഗമല്ല, മറിച്ച് തൻ്റെ മേഖല ചലച്ചിത്രമാണെന്നും ആ ചലച്ചിത്ര മേഖലയുടെ ജനങ്ങളെ ഉൾക്കൊള്ളണമെന്നും പിന്നീട് അതിൻ്റെ ഭാഗമായി ഒരു 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 നേതാവായി സമൂഹത്തിലെ ഉയർന്ന
മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തണമെന്നുള്ള ആ കാലഘട്ടത്തിലെ കാഴ്ചപ്പാട്, ആ കാലഘട്ടത്തിൽ അദ്ദേഹം പുലർത്തിയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പിന്നീട് സബ്രഷ്ട്ര ജോലി രാജിവെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത്. പിന്നീട് അദ്ദേഹം ചലച്ചിത്ര നടനാകുന്ന ഒരവസ്ഥ പിന്നീട് വരുന്നു. 1949 മനദേശം എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്ന. ഒരു പോലീസുകാരനായിട്ടായിരുന്നു അദ്ദേഹം അഭിനയിക്കുകയുണ്ടായത്. രണ്ടാമത് സുബ്രാവ് സംവിധാനം ചെയ്ത പട്ടരിപ്പിള്ളയിലും അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രത്തിൻ്റെ ആ തുടക്ക ഭാഗങ്ങളിൽ അദ്ദേഹം കാണുന്ന ഒരു സംഗതി. അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ കാര്യങ്ങൾ, വലിയ രീതിയിൽ ആ ചലച്ചിത്ര മേഖലയിൽ നിറഞ്ഞു നിൽക്കുവാൻ പല കാര്യങ്ങളും അദ്ദേഹത്തിന് കാരണമായിട്ടുണ്ട്. ഘന ശബ്ദത്തിലുള്ള ഡയലോഗുകളാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഉതിർന്നു വീണുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പുരാണ കഥാ സിനിമയിലെ അമാനുഷിക വേഷങ്ങൾ, അത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം നേടിക്കൊടുക്കുകയുണ്ടായി. അതുപോലെ തെലുങ്ക് സംസ്കാരത്തെ പുകഴ്ത്തിയുള്ള ഗാനങ്ങളും, ആ ഗാനങ്ങളിൽ അദ്ദേഹത്തിലൂടെ ആലപിക്കപ്പെട്ടപ്പോൾ അത് സമൂഹത്തിൽ സൃഷ്ടിച്ച വലിയ രീതിയിലുള്ള ഒരു മാറ്റം. അതുപോലെ തന്നെ ധാരാളം സംഘട്ടന സീനുകൾ, ആ സംഘട്ടന സീനുകളിൽ അജയനായിട്ട് അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ, ഇതെല്ലാം പ്രേക്ഷകരെ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പുറകിലേക്ക് എത്തിച്ചു, അവരെ ഹരം പിടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ബംഗാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റേ രവീന്ദ്രനാഥ് ടാഗോറിന് എന്ത് ആദരവാണോ ബംഗാളിൽ ലഭിക്കുകയുണ്ടായത്, ആ തലത്തിലുള്ള അല്ലെങ്കിൽ അതിലും മേലെയുള്ള ആദരവാണ് എൻ ടി രാമറാവുവിന് ലഭിക്കുകയുണ്ടായത്. നമുക്ക് മനസ്സിലാക്കാം, രവീന്ദ്രനാഥ് ടാഗോറിനെ പോലെയുള്ള ഒരു ഭൗതിക തലത്തിലുള്ള ഒരു വിജ്ഞാനിയായിരുന്നില്ല അദ്ദേഹം. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ചലച്ചിത്രത്തിലൂടെയും അതിനോട് ബന്ധപ്പെട്ട മേഖലയിലൂടെയും നിറഞ്ഞാടിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത ബംഗാളിൽ രവീന്ദ്രനാഥ് ടാഗോറിന് ലഭിച്ചതിലും അധികമായിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യകാലങ്ങളിൽ അദ്ദേഹം പുരാണ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത്. ആ പുരാണ കഥാപാത്രങ്ങളെ അഭിനയിക്കുന്നതിൽ അദ്ദേഹം വലിയ രീതിയിൽ ശ്രദ്ധ വെച്ചു എന്നത് കൂടി തന്നെ പറയേണ്ടതുണ്ട്. അത് ചലച്ചിത്ര നടനായിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹം പ്രത്യേകിച്ചും ഐതിഹാസിക കഥാപാത്രങ്ങളെ പകർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഐതിഹാസിക കഥാപാത്രമായി അദ്ദേഹം മാറുന്ന ആ കാഴ്ച ഉൾക്കൊള്ളുകയും അതാണ് ഇദ്ദേഹം എന്ന രീതിയിലേക്ക് പോലും ആ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുവാനും അദ്ദേഹം ഉതകി എന്നത് ശ്രദ്ധേയമായ സംഗതിയാണ്. 1957 മായാബസാറിലെ ശ്രീകൃഷ്ണന്റെ ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പുരാണ വേഷമായി നമ്മൾ കാണുന്നത്. അതിനുശേഷം അദ്ദേഹം രാമൻ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ചുകൊണ്ട് 17 സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായി. ഗോപികയുടെ കണ്ണനായി 17 സിനിമകൾ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അതൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ജനപ്രീതി സൃഷ്ടിക്കുകയുണ്ടായി. ദാനവീര ശൂരകർണ എന്ന സിനിമയിൽ കർണനായിട്ട് അദ്ദേഹം തിളങ്ങി. അത് കർണൻ്റെ മറ്റൊരു മുഖം പ്രകടിപ്പിക്കുന്ന ഒരു ചലച്ചിത്രമായിരുന്നു അത്. അതുപോലെ തന്നെ നർത്തനശാലയിൽ പഞ്ചപാണ്ഡവരിലെ അർജുനായിട്ട് അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ യമദേവനായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നു. പിന്നെ ദശയാഗത്തിൽ പരമേശ്വരനായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നു. പിന്നീട് ഈ ഇത്തരം കഥാപാത്രങ്ങൾ രംഗത്ത് വരുന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ, ഒരു ദൈവികമായിട്ടുള്ളൊരു പ്രതിച്ഛായയിലേക്ക് അദ്ദേഹം പിന്നീട് കടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്രയേറെ മികച്ച രീതിയിലാണ് ആ കാര്യങ്ങളെ സതി സാവിത്രിയിലെ യമദേവൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിനയം അതൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിൽ പോലും ആദരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെതായി കാണുകയുണ്ടായത്. പിൽക്കാലത്ത് ശ്രീരാമൻ്റെ വേഷം ധരിച്ച് വില്ലേന്തി അദ്ദേഹം ജനങ്ങൾക്ക് ദർശനം നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അത്രയേറെ ജനങ്ങളെ സംബന്ധിച്ച് ശ്രീരാമൻ എന്ന് പറയുന്ന കഥാപാത്രം, അത് എൻ ടി രാമറാവു എന്ന് പറയുന്ന വ്യക്തി അമ്പും വില്ലും ധരിച്ച് അദ്ദേഹം വരുമ്പോൾ ശ്രീരാമനായി തന്നെ കാണുവാനുള്ള ജനങ്ങളുടെ താല്പര്യം, അതുകൊണ്ടായിരുന്നു അദ്ദേഹം ശ്രീരാമനായിട്ട് അപ്രകാരം അവതരിക്കുകയുണ്ടായി. ഇതൊക്കെ തന്നെ അദ്ദേഹം ജനമനസ്സുകളിൽ കുടിയേറുന്നതിന് വേണ്ടി കൃത്യമായി ഉപയോഗിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലേക്ക് അദ്ദേഹം രാഷ്ട്രീയ ചുവടുവയ്പ്പിന് വലിയ രീതിയിലുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം പ്രസക്തനായി മാറുകയുണ്ടായി എന്നത് കൂടി നമ്മൾ ചേർത്ത് ഉൾക്കൊണ്ടു പോകേണ്ട മറ്റൊരു സംഭവമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം 297 ചിത്രങ്ങളാണ് അദ്ദേഹം അഭിനയിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇതിൽ കൂടുതൽ ചിത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു എന്ന് പറയുന്ന ആളുകളുമുണ്ട്. പക്ഷെ കണക്കുകളിൽ 297 അദ്ദേഹത്തിൻ്റെ ഇതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ ശ്രദ്ധേയമായ സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. മായാബസാർ, കൊണ്ടവീട്ടിസിംഹം, ഭൂകൈലാസ്, മീസമ്മ, വെടഗഡു, തെന്നാലി രാമകൃഷ്ണ, പല്ലട്ടൂരി പിള്ള, നർത്തനശാല, ദാനവീര ശൂരകർണ, ലവകുശ, ബോബിലി പുലി, ജസ്റ്റിസ് ചൗധരി,
പുല്ലിപ്പേടി, ചുടു തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ശ്രദ്ധേയമായ സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. അതെല്ലാം തന്നെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് പ്രസക്തി കൊണ്ടുവന്നു എന്നത് കൂടി നമ്മൾ അതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നീട് ഇപ്രകാരമുള്ള മികവിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. 1983 അദ്ദേഹം രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രവേശനം പ്രഖ്യാപിക്കപ്പെടുന്നത്. ആ പ്രവേശനം എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹം ഈ ദ്രാവിഡ പാർട്ടി 1983 അദ്ദേഹം ദ്രാവിഡ പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. ദ്രാവിഡ പാർട്ടിയല്ല, തെലുങ്ക് ദേശം പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ചിന്ത ഹിന്ദി വൽക്കരണത്തിനെതിരെയുള്ള ദ്രാവിഡ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് തെലുങ്ക് ദേശം പാർട്ടി അത് പ്രവർത്തിക്കുകയുണ്ടായത്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ആധിപത്യത്തിൽ നിന്ന് തെലുങ്ക് ദേശത്തെ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിനെ മറ്റൊരു പാർട്ടിയിലൂടെ കൊണ്ടുവരുവാനായിട്ട് ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ദ്രാവിഡ വാദം അദ്ദേഹം ഉയർത്തുകയുണ്ടായത്. ആ ദ്രാവിഡ വാദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന തെലുങ്ക് ദേശം പാർട്ടി അദ്ദേഹം കൊണ്ടുവരികയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ജനങ്ങളിലുള്ള പ്രഭാവം മൂലം അധികാരത്തിലേറി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മികച്ച അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം മികച്ച രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി. 1995 മരുമകൻ ചന്ദ്രബാബു നായിഡുവിന് സ്ഥാനം നൽകി അദ്ദേഹം രാഷ്ട്രീയം വിടുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ആന്ധ്രാപ്രദേശ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ശക്തി കേന്ദ്രമായിരുന്നു. ആ ശക്തി കേന്ദ്രത്തെ ഇളക്കി മറിച്ചുകൊണ്ട് തൻ്റെ സിനിമയിൽ നിന്ന് ലഭിച്ച തൻ്റെ സ്വാധീനവും ബന്ധപ്പെട്ട മേഖലകളിലെ പ്രവർത്തന മണ്ഡലങ്ങളിലെ അദ്ദേഹത്തിൻ്റെ കരുത്തും ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തെ അട്ടിമറിച്ചുകൊണ്ട് തെലുങ്ക് ദേശം എന്ന് പറയുന്ന പാർട്ടിയുമായി അദ്ദേഹം അവിടെ ഭരണം പിടിച്ചെടുക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം അപ്രകാരം ഒരു നിലപാടെടുത്തു എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, രസകരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം പറയുന്നത് 1982 കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു രാജ്യസഭാ സീറ്റ് ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചു. അത്ര ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയുണ്ടായില്ല. അങ്ങനെ പരിഗണിക്കുകയുണ്ടായില്ല എന്ന് മാത്രമല്ല, അല്പം പരിഹാസത്തിൻ്റെ ധ്വനിയിൽ പോലും സംസാരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക്, പ്രത്യേകിച്ചും ഒരു സൂപ്പർ നായകനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഷോമാനായിട്ടുള്ള ഒരു തെലുങ്ക് ഐക്കണായിട്ടുള്ള അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊട്ടും രസിച്ചില്ല. അതിൻ്റെ ഒരു പ്രതികാരം എന്നോണമാണ് അദ്ദേഹം തെലുങ്ക് ദേശം പാർട്ടി രൂപീകരിച്ചെന്ന ഒരു ചിന്താഗതിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി അദ്ദേഹം പറയുന്ന ആ കാലഘട്ടത്തിൽ, അദ്ദേഹം ചരിത്രത്തിൽ സജീവമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ, അഞ്ജയി ആയിരുന്നു അവിടുത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി. ആ കോൺഗ്രസ് മുഖ്യമന്ത്രി ഒരിക്കൽ രാജീവ് ഗാന്ധി എയർപോർട്ടിൽ വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. പക്ഷേ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയുണ്ടായില്ല, രാജീവ് ഗാന്ധിക്ക് ഇഷ്ടപ്പെടുകയുണ്ടായില്ല. രാജീവ് ഗാന്ധി അതിനെ പരസ്യമായി വിമർശിക്കുകയും ബഫൂൺ എന്ന രീതിയിൽ ഈ പറയുന്ന അഞ്ജയിയെ പരിഹസിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഒരു തെലുങ്ക് ദേശത്തിൻ്റെ ഐക്കണായിട്ടുള്ള, തെലുങ്ക് ദേശം അർത്ഥമാക്കുന്നത് ആന്ധ്രാപ്രദേശിൻ്റെ ഒരു ഐക്കണായിട്ടുള്ള ഒരു എൻ ടി രാമറാവുവിന് ഇത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അഞ്ജയ്യ എന്ന് പറയുന്ന അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ഇപ്രകാരമുള്ള പരിഹാസം, പ്രത്യേകിച്ച് സ്വന്തം പാർട്ടിയുടെ നേതാവ് തന്നെ അഞ്ജയ്യ ഒരുക്കിയ ഒരുക്കങ്ങളിൽ, ഒരുപക്ഷെ അത് അമിതമായിട്ടായിരിക്കാം, പക്ഷേ അത് ഈ രീതിയിൽ പരിഹസിക്കപ്പെട്ട, രാജീവ് ഗാന്ധി പരിഹസിച്ചത് ഒട്ടും രസിക്കാതെ വന്നപ്പോൾ അതിനോടുള്ള പ്രതികാരമായിട്ട് കൂടിയാണ് ഇപ്രകാരമുള്ള ഒരു നിലപാട് സ്വീകരിച്ചതെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു സ്വന്തം സംസ്കാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം സംസ്കാരത്തനിമയോട് ഒരു പരിഹാസ ധ്വനിയിൽ സംസാരിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട്, തന്നെ അംഗീകരിക്കാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട്, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തെലുങ്ക് ദേശത്തിൻ്റെ അല്ലെങ്കിൽ തെലുങ്ക് ജനതയുടെ അവൻ്റെ സ്വത്വബോധത്തെക്കുറിച്ച് കൃത്യമായി ചിന്തിച്ചുകൊണ്ട് തൻ്റെ സ്വത്വബോധം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആ പേരിലുള്ളൊരു പാർട്ടി, തെലുങ്ക് ദേശം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടി രൂപീകരിച്ച് ഭരണത്തിൽ കയറുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നിസ്സാരമായ സംഗതിയല്ല. അത്രമാത്രം ജനപിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ആ ജനപിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. 40 വർഷത്തോളമാണ് അദ്ദേഹം നടൻ എന്ന രീതിയിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായത്. അതോടൊപ്പം തന്നെ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നോവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു അബ്യൂസി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ അഞ്ജയ്യ അബ്യൂസ് ചെയ്യുന്ന സാഹചര്യം,
അത് ബംഗംപേട്ട് എയർപോർട്ടിൽ എയർപോർട്ടിൽ വെച്ച് സംഭവിക്കുമ്പോൾ ബീഗംപേട്ട് എയർപോർട്ടിൽ വെച്ച് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എൻ ടി രാമറാവു എത്തിപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു തെലുങ്കനോടുള്ള അല്ലെങ്കിൽ തെലുങ്ക് ദേശീയ കാഴ്ചപ്പാടിനോടുള്ള ഒരു അഗാധമായ അദ്ദേഹത്തിൻ്റെ താല്പര്യം അല്ലെങ്കിൽ അഗാധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആദരവ് അവിടെ പ്രകടമാകുന്നു. അതിനു മുന്നിൽ വലിയ മഹാപ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് തകർന്നു വീണത് ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടത്. അതിനുശേഷം പറയാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഈ രാഷ്ട്രം ഒരു കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെയും വ്യക്തിപരമായ സ്വത്തല്ല എന്നത് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം ഈ ഒരു കാഴ്ചയുടെ ഭാഗമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി. സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എൻ ടി രാമറാവു എന്ന് പറയേണ്ടതുകൊണ്ട് വീഴ്ചകളിൽ നിന്ന് അദ്ദേഹം സ്ഥിരമായി ആ വീഴ്ചകളെ മറികടന്നുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് എന്നും അദ്ദേഹം വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ളൊരു പോരാട്ടത്തിൻ്റെ ഭാഗമായി അദ്ദേഹം നിൽക്കുകയുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധി മരിച്ച് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട് സിമ്പതി വേവിലൂടെയുള്ള ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അത് ആന്ധ്രാപ്രദേശിൽ ലേശിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എൻ ടി രാമറാവു സൃഷ്ടിച്ചിട്ടുള്ളൊരു മായാവലയം അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ആദരവ് അത് എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്നതുകൂടി നമ്മൾ ആലോചിച്ച് നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ വായുവെ പറ്റി ചോദിച്ചപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഒരു വാചകം അദ്ദേഹം പറയുകയുണ്ടായത്, ഇതാരും ഈ കുടുംബസ്വത്തല്ല എന്നുള്ളത്. പക്ഷേ ആ കുടുംബസ്വത്തല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ നിലപാടുകളെ ഉറച്ചു നിൽക്കുമ്പോൾ സ്വന്തം സംസ്ഥാനത്ത് സ്വന്തം പാർട്ടിയെ അതിനെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്വന്തം സ്വത്തായി അദ്ദേഹം കണ്ടോ എന്നൊരു ഒരു വിമർശനത്തിനും അദ്ദേഹം അർഹനാണ്. ഈ അത് അഖിലേന്ത്യാ തലത്തിലാണ് കോൺഗ്രസ് അത് അപ്രകാരം പ്രവർത്തിച്ചിരുന്നതെങ്കിൽ അത് തെലുങ്ക് ദേശം ആന്ധ്രാപ്രദേശ് സംബന്ധിച്ച് പറയുമ്പോൾ അത്തരത്തിലൊരു കാഴ്ചപ്പാട് പുലർത്തിയില്ലേ അദ്ദേഹം എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, ബസവരമ്മ താരക റാവു അതുപോലെ ലക്ഷ്മി പാർവതി. ഇവർക്ക് 9 മക്കൾ, ഇവർക്ക് ധാരാളം ജയകൃഷ്ണ, സായികൃഷ്ണ, ഹരികൃഷ്ണൻ, മോഹൻകൃഷ്ണ, ബാലകൃഷ്ണ, രാമകൃഷ്ണ, ജയശങ്കർ കൃഷ്ണ എന്നീ ആൺമക്കളും ലോകേശ്വരി, ഭുവനേശ്വരി, ഉമാമഹേശ്വരി എന്ന് പറയുന്ന പെൺമക്കളും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ചലച്ചിത്ര മേഖലയിലും അതുപോലെ രാഷ്ട്രീയ മേഖലയിലും ഒക്കെ നിറഞ്ഞാടിയ ആളുകളായിരുന്നു. പക്ഷേ എൻ ടി രാമറാവുവിനോടൊപ്പം ഇവർ ആരും എത്തിയില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എത്തുക പ്രായോഗികമല്ല, അത്രയേറെ ആഴത്തിൽ വേര് പതിച്ചുകൊണ്ടാണ് എൻ ടി രാമറാവു വളർന്നു വരികയുണ്ടായത്. അപ്രകാരമുള്ള ഒരു ആഴത്തിലുള്ള വേര് പിടിപ്പിക്കാനുള്ള കാര്യകാരണമൊന്നും ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവർക്കൊക്കെ സംബന്ധിച്ച് ഒരു നിഴലായി മാത്രം നിന്നാൽ, എൻ ടി രാമറാവുവിൻ്റെ ഒരു നിഴലായി മാത്രം നിന്നാൽ അവരെ സംബന്ധിച്ച് ആർജിച്ചെടുക്കാവുന്നതെല്ലാം ആർജിച്ചെടുക്കാമെന്ന ഒരു മാനസിക തലത്തിലായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് വരികയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ എൻ ടി രാമറാവുവിനോടും ഒപ്പം എത്തിയില്ല എന്നത് പറയേണ്ടതുണ്ട്. പക്ഷേ അവരാരും മോശക്കാരായിരുന്നില്ല, അവരൊക്കെ തന്നെ മികച്ച രീതിയിൽ തന്നെ പിതാവിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അതവരൊക്കെ ശ്രദ്ധേയമായ രീതിയിലുള്ള മികവ് അവർ കാട്ടുകയുണ്ടായി. ഇപ്രകാരമുള്ള ചരിത്ര പുരുഷന്മാർ ഇനി ചലച്ചിത്രത്തിലൂടെ കടന്നു വന്നുകൊണ്ട്, ചലച്ചിത്രം മാത്രം ആധാരമായിക്കൊണ്ട് കടന്നു വന്നുകൊണ്ട് നേടിയ നേട്ടങ്ങൾ ഇനിയുള്ള തലമുറയ്ക്ക് അന്യമായിരിക്കും എന്ന് തന്നെ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും എൻ ടി രാമറാവു, എം ജി ആർ തുടങ്ങിയ ആ കാലഘട്ടത്തിലെ പ്രതിഭകൾ ഉയർത്തിയ ആവേശം പുതുതലമുറയിലെ നായകനടന്മാർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നില്ല എന്നതും നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ്. രജനീകാന്ത് ആവട്ടെ, കമലഹാസനാവട്ടെ, എന്തിനു പറഞ്ഞു ശരത്കുമാർ ആവട്ടെ, ഇവരെല്ലാവരും ഒരു ഇവർ സൃഷ്ടിച്ച എം ജി ആറും അതുപോലെ തന്നെ എൻ ടി ആറും സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു തരംഗത്തിൻ്റെ ഭാഗമായി അതിനോടൊപ്പം ആ കാലഘട്ടത്തിൽ നിന്ന് മാറ്റം വന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ അത് കഴിയാതെ പോകുന്നത് എന്നത് കൂടി നമ്മൾ ഇതിനോട് മനസ്സിലാക്കേണ്ടത്. എന്തായാലും എൻ ടി രാമറാവു എന്ന് പറയുന്ന ആ വലിയ പ്രസക്തനായ മനുഷ്യൻ അദ്ദേഹം രാഷ്ട്രീയ ചലനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു മഹാമേരുവിനെ തൊടുത്തുവിട്ടുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ നേട്ടം അദ്ദേഹം ആരംഭിക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ അനിഷേധ്യമായ ഒരു പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി ആ പ്രാദേശിക പാർട്ടികളിൽ മുന്നേറുകയും അതിൻ്റെ ഭരണ സാന്നിധ്യം, ആ സംസ്ഥാനത്തിൻ്റെ ഭരണ സാന്നിധ്യം ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ കേന്ദ്ര രാഷ്ട്രീയത്തിലും വേണ്ടത്ര രീതിയിൽ സ്വാധീനം ചെലുത്താവുന്ന തലത്തിലേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റിയെടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്.
അത് അംഗീകരിക്കപ്പെടേണ്ടതുമാണ്. തീർച്ചയായിട്ടും അതിലൊക്കെ തന്നെ അദ്ദേഹത്തെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തെ, ആത്മാർത്ഥമായി സാധാരണക്കാരോട് ഒരുമിച്ചുകൊണ്ടുള്ള പ്രവർത്തന മണ്ഡലത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. എന്നും സാധാരണക്കാരോടൊപ്പം അഹങ്കാരത്തിൽ ലവലേശൻ തൊട്ടിട്ടുണ്ടാതെ താൻ ഏതൊക്കെ അധികാര സ്ഥാനത്തിരുന്നോ ആ സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഇടപെടുവാനുള്ള അദ്ദേഹത്തിന് മറ്റുള്ളവരെ സാധാരണക്കാരെ നോക്കിക്കാണുവാനുള്ള ഒരു കൃത്യമായിട്ടുള്ള നിലപാട് തറ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ദന്തഗോപുരങ്ങളിൽ വസിക്കുന്ന ഒരാളായിരുന്നില്ല മനസ്സിലെങ്കിലും അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി. അതിലൊക്കെ തന്നെ വലിയ രീതിയിൽ വിജയമായിരുന്നു. 100 രൂപയുടെ നാണയം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറക്കിയിട്ടുണ്ട് എന്നതും അദ്ദേഹത്തോടുള്ളൊരു ഒരു അഭിനന്ദനമായി കാണേണ്ടതുണ്ട്. നിത്യഹര നായകൻ എന്ന രീതിയിൽ ചലച്ചിത്രത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും തിളങ്ങിയ അദ്ദേഹം എന്ന് പറയുന്ന അദ്ദേഹം തീർച്ചയായിട്ടും ഒരു മഹാപ്രതിഭ തന്നെയാണ് എന്നതിൽ നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മികവിന് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം വ്യക്തിത്വം വികസിപ്പിച്ചെടുത്തേണ്ട രീതിയിൽ, ആ പ്രതിസന്ധികളെ മറികടന്നേണ്ട രീതിയിൽ ഇതെല്ലാം വരും തലമുറയ്ക്ക് ഒരു പാഠക പുസ്തകമായി മാറേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാദങ്ങൾക്ക് മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം. ഏവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.